അൽഹംദുലില്ലാ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലവ് കരിഹൽ മുശ്രിക്കൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. അമ്മാ ബാദ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ദൈവസ്മരണയെ പറ്റി അഥവാ അള്ളാഹുവിനെ സദാ ഓർമ്മിക്കുന്നതിനെ പറ്റി വളരെ ഫലവത്തായ ഒരു ഹദീസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുആദ് ബിൻ അനസ് അൽ ജുഹന്നി നിവേദനം ചെയ്യുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുജാഹിദുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം നേടുന്നവൻ ആരാണ് തിരുദൂതരെ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്നവർ എന്നാണ്. പിന്നീട് സഹാബി ചോദിച്ചു, നോമ്പുകാരിൽ ഏറ്റവും പ്രതിഫലം നേടുന്നവൻ ആരാണ് തിരുദൂതരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹോന്നതനായ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നവരാണ്. പിന്നീട് സഹാബി നമസ്കാരത്തെപ്പറ്റിയും സകാത്തിനെയും ഹജ്ജിനെയും ദാനധർമ്മങ്ങളെയും കുറിച്ച് ചോദിച്ചു. എല്ലാറ്റിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു മറുപടി, ഏറ്റവും അധികം ദൈവത്തെ സ്മരിക്കുന്നവർ എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹു നിർബന്ധമാക്കിയ ഒരുപാട് ആരാധനാ കർമ്മങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നോക്കിയാൽ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ പറ്റിയാണ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നതും നമ്മൾ മനസ്സിലാക്കിയതും. അതുപോലെ സൂറത്തുർ റഅദിൽ 27-ാമത്തെ ആയത്ത്, അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സദാ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരാണ് മനസ്സമാധാനം കിട്ടിയവരെന്നാണ്. സൂറത്തിലെ ആലി ഇമ്രാനിൽ അവസാന വാക്യം അറിയാം, അള്ളാഹുവിനെ സ്മരിക്കുന്നവരെ പറ്റി വിശദീകരിച്ച് പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയുള്ള വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം എന്നെ സ്മരിക്കുന്നവരാണ് അവൻ്റെ യഥാർത്ഥ അടിമകൾ എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ഒരു നിമിഷം പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ല ഹൈസുമാക്കും, നീ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുക, അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പെടുന്നവരാണ് അവർ എന്നാണ്. നമസ്കാരത്തിന് വേണ്ടി കൊടുക്കുന്ന ബാങ്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. എല്ലാ ആരാധനകളുടെയും ആകത്തുക സർവശക്തനായ തമ്പുരാനെ സദാ ഓർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം തന്നെ അവനെ ഓർമ്മിക്കണമെന്നാണ്. അലൈക ബി തഖ്വല്ലാഹി ഇൻ കുന്ത ഗാഫിലൻ യഅതീക ബിൽ റസാഖി മിൻ ഹൈസു ലാ തദരി. എന്ത് ഭക്ഷണം കിട്ടുമ്പോഴും നാം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടതാണ്, നിർബന്ധമാക്കപ്പെട്ടതാണ് നാം. കാരണം നമ്മുടെ മുമ്പിൽ എത്തപ്പെടുന്ന ഓരോ ഭക്ഷണങ്ങളും നാം അറിയാതെ തന്നെ അള്ളാഹുവിനെ വിളിച്ചു പോകും, അള്ളാഹുവിനെ ഓർത്തു പോകും. കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് കഴിക്കുക, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കുക. അതുപോലെ നാം സാധാരണ ഒന്ന് കൊടുക്കാൻ പോയി ഒന്ന് നമ്മുടെ ടോയ്ലറ്റിൽ പോകുമ്പോഴും ആ ഇടത് കാല് വെച്ചുകൊണ്ടങ്ങ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ അവിടുത്തെ ആ പ്രാർത്ഥന, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, നാഥാ എല്ലാ പൈശാചിക ജീവികളിൽ നിന്നും ജന്തുക്കളിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടല്ലാതെ ജിന്നിനെയും ഇൻസിനെയും മനുഷ്യന്മാരെയും ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അതിനാൽ സദാ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന സച്ചരിതരായ സഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആമീൻ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.